നമസ്കാരം. ജ്ഞാനാമൃതധാരയുടെ സവിശേഷതയുള്ള ഒരു ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് സവിശേഷത എന്നല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്ന കുട്ടികളിലെ ടെൻഷനും അവ മാറ്റുന്നതിനുള്ള രീതികളുമാണ് കൈകാര്യം ചെയ്യുന്നത്. വിദ്യ അഭ്യസിക്കുക എന്നതാണ് വിദ്യാഭ്യാസം. എന്നാൽ ഇന്ന് കുട്ടികൾ വിദ്യയ്ക്കുപരി വിഷമതകളാണ് അഭ്യസിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്നത് പൂർണ്ണ സമയ ടെൻഷനാണ്. ഇതിനുള്ള കാരണം എന്തായിരിക്കും? ചെറിയ ചില മാറ്റങ്ങളിലൂടെ ഇത് നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാം. ഓം ശാന്തി. ടെൻഷൻ എന്ന ശബ്ദം കേൾക്കുന്ന സമയത്ത് എനിക്ക് സ്മൃതി ഉണരുന്നത് ഒരിക്കലും നമ്മുടെ ആശ്രമത്തിലെ ബ്രഹ്മകുമാരീസിലെ ഒരച്ഛനും അമ്മയും തൻ്റെ കുട്ടിയുമായിട്ട് വന്നു. അച്ഛനും അമ്മയും ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ കുട്ടി, ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഓഫീസിലേക്ക് വന്നു. ഓഫീസിൽ വന്നിട്ട് ചെറിയ കുട്ടിയാണ്, ഒരു 10 വയസ്സ് പ്രായം ഉണ്ടാവും. ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ആൻറ്റി ആൻറ്റി എനിക്കെപ്പോഴും ടെൻഷനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ടെൻഷനോ, എന്തിൻ്റെ ടെൻഷൻ? അപ്പോൾ ആ മോള് വീണ്ടും പറഞ്ഞു, ആൻറ്റി ആൻറ്റി എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ടെൻഷൻ? അപ്പോൾ പറഞ്ഞു, അല്ല അച്ഛനും അമ്മയും എപ്പോഴും പറയും ഞങ്ങൾക്ക് ടെൻഷനാണ് ടെൻഷനാണ്, എനിക്കും ടെൻഷനാണ്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ചെറിയ കുഞ്ഞിന് യഥാർത്ഥത്തിൽ ടെൻഷൻ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം പോലും ശരിയായിട്ട് മനസ്സിലാക്കാൻ ആയിട്ടില്ല. പക്ഷേ അപ്പോഴേക്കും ആ കുട്ടിയും കേട്ട് വളരുന്നത് ഈ ശബ്ദമാണ്. അർത്ഥത്തെ പോലും മനസ്സിലാക്കാതെ ആ ശബ്ദത്തെ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം പൊതുവെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ചും വിദ്യാർത്ഥി ജീവിതത്തിൽ മത്സരാർത്ഥികളുടെ ഇടയിലാണ് ടെൻഷൻ ഏറ്റവും കൂടുതൽ. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളെക്കാളും കൂടുതൽ നിന്ന് ടെൻഷൻ അടിക്കുന്നത് മാതാപിതാക്കളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ബോർഡ് എക്സാം എല്ലാം ആകുന്ന സമയത്ത്, ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് പാസ്സാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റിന് പോകുന്ന സമയം, അങ്ങനെയുള്ള വിശേഷഘട്ടങ്ങൾ മക്കൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് മക്കളെക്കാളും കൂടുതൽ ടെൻഷൻ, ബേജാറ്, അസ്വസ്ഥത, പിരിമുറുക്കം മാതാപിതാക്കളിലും കാണാം, അധ്യാപകരിലും കാണാം എന്ന് നമുക്ക്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അപ്പോൾ ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് പാസ്സാക്കുക, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കിൽ അല്ലെങ്കിൽ നല്ല ഗ്രേഡിൽ വിജയിക്കുക, ആ ഒരു സ്വപ്നവുമായിട്ട് ജീവിക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് പുറത്ത് വരുന്നത് വരയ്ക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ 10 വർഷവും പഠിക്കാൻ തുടങ്ങി 1ാം ക്ലാസ്സിൽ വിടുന്നത് മുതൽ ആ 10 വർഷവും കുട്ടിയും അച്ഛനും അമ്മയും ടെൻഷനിൽ തന്നെ. 10ാം ക്ലാസ്സിൽ എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് വാങ്ങണം, നല്ല ഒരു ഗ്രേഡിലെത്തിക്കണം, ആ ഒരു ചിന്തയാണ് തുടക്കം മുതലേ. ആ ടെൻഷൻ 1ാം ക്ലാസ് മുതലേ ആരംഭിക്കും. അതാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. പണ്ട് 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തായിരുന്നു ടെൻഷൻ. പക്ഷേ ഇപ്പോൾ 10ാം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കുട്ടിക്കാലം മുതൽ ആരംഭിക്കുക. എന്നാൽ ചോദിക്കും, അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ വേണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. വിദ്യാർത്ഥി ജീവിതം പഠിക്കേണ്ട സമയമാണ്. പഠിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും പഠിക്കണം, പഠനത്തിൽ ശ്രദ്ധ കൊടുക്കണം. മാതാപിതാക്കൾ എന്ന നിലയിൽ തൻ്റെ കുട്ടികൾക്ക് വേണ്ടുന്ന കെയർ, ശ്രദ്ധ, പരിപാലന, ആ കുട്ടികൾക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമോ അവർക്ക് സഹയോഗം കൊടുക്കണമോ അതെല്ലാം തീർച്ചയായിട്ടും ഒരു മാതാപിതാവിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുക തന്നെ വേണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, 10ാം ക്ലാസ് പാസ്സായി, അതും ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ട് വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ സന്തോഷം പോയി, ടെൻസ്ഡായി ജീവിതം, അല്ലെ ജീവിതം എൻ്റെ 10 വർഷം പാഴായിപ്പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ 10 വർഷം നമ്മൾ എന്തെല്ലാം പഠിച്ചു, പഠനമല്ലേ, ലേണിംഗ് പ്രോസസ്സാണ്. ആ പഠന പ്രക്രിയയിൽ 10 വർഷം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെല്ലാം വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, ശരീരത്തിൻ്റെ ഓരോ ആന്തരിക അവയവങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിത ശൈലികൾ എങ്ങനെയായിരിക്കണം, അതുപോലെ സയൻസ് ആകട്ടെ, കണക്കാകട്ടെ,
മറ്റ് ഭാഷകളാകട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ, എത്ര ഭാഷകൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പഠിക്കുന്നു, എന്തെല്ലാം സ്റ്റോറികൾ, നോവലുകൾ, ഗുണപാഠങ്ങൾ, എന്തെല്ലാം സമവാക്യങ്ങൾ, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം അറിവുകൾ ലഭിക്കുന്നുണ്ട്. ആ അറിവുകളെ നമുക്ക് മുന്നോട്ട് വീണ്ടും ഉപയോഗിക്കണമല്ലോ. 10-ാം ക്ലാസ്സിൻ്റെ ആ റിസൾട്ട് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അടുത്ത അഡ്മിഷന് നമുക്ക് ഉപയോഗമാകുന്നുണ്ടാവും. പക്ഷേ അതിനേക്കാളുപരി ആ 10 വർഷം നമ്മൾ പഠിച്ച ആ പഠന പ്രക്രിയയിൽ നിന്ന് എന്തെല്ലാം അറിവ് നമുക്കുള്ളിൽ കിട്ടുകയും അറിവ് തലത്തിൻ്റെ വികാസം നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് അറിവിൻ്റെ വികാസം എന്നുള്ളതിനുപരി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ള ഒരു ധാരണയിലേക്ക് മാറി. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക, ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ അറിവിൻ്റെ തലത്തിൻ്റെ വികാസം, അറിവ് തലത്തെ വികസിപ്പിക്കണം എന്നുള്ള ആ കാര്യത്തിന് പ്രാധാന്യം കുറഞ്ഞു. നല്ല പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം, അതാണ് ഏറ്റവും നല്ല പ്രകടനം, പരീക്ഷയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറി. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ സർട്ടിഫിക്കറ്റ് കേവലം ഒരു ജോലി സമ്പാദിക്കാൻ നമുക്ക് ഉപയോഗപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അറിവുകൾ, അത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നമുക്ക് വേണ്ടതാണ്. രണ്ടാമത്തെ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് എന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് പ്രയത്നിച്ചോ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. പറയാറുണ്ടല്ലോ, എഫർട്ടിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ എല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചാകണം എന്നില്ല. നമ്മൾ എത്രത്തോളം പ്രയത്നിച്ചോ ആ പ്രയത്നത്തിനനുസരിച്ച് തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടുകയും ചെയ്യും. അഥവാ പ്രതിഫലത്തിൽ കുറവുണ്ടെങ്കിൽ എവിടെയോ നമ്മളുടെ പ്രയത്നത്തിൽ പാളിച്ച തീർച്ചയായിട്ടും ഉണ്ട് എന്നർത്ഥം. അല്ലാതെ ഞാൻ പ്രയത്നിച്ചു അതിൻ്റെ പ്രതിഫലം കിട്ടാതിരിക്കുക, അതൊരിക്കലും സംഭവിക്കില്ല. അവരവരുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള പ്രതിഫലം തീർച്ചയായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ മാത്രമല്ല, പരീക്ഷയ്ക്ക് മുമ്പേ പരീക്ഷ എഴുതാൻ പോകുന്നതിനെ എത്ര പേടിയാണ്, ടെൻഷനാണ്. അതുകൊണ്ടാണല്ലോ ധാരാളം കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്, കുട്ടികളുടെ പേടി അകറ്റാൻ വേണ്ടിയിട്ട്, പരീക്ഷയെ നേരിടാൻ വേണ്ടി കുട്ടികളെ തയ്യാറാക്കുക. ഏതെല്ലാം തരത്തിലുള്ള കൗൺസിലിംഗ് ക്ലാസ്സസാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തെ ടെൻഷൻ, അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ ഒരു വസ്തു പഠിച്ചു അല്ലെങ്കിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ, എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഞാനിത് പഠിച്ചു എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ആരെ പേടിക്കാനാ, എന്തിനെ പേടിക്കാനാ, പരീക്ഷയെ ഞാൻ എന്തിന് പേടിക്കണം? കാരണം എനിക്ക് ആദ്യം ആത്മവിശ്വാസം ഉണ്ടാകണമല്ലോ, ഈ കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരവസരമാണ്. ഞാൻ എന്തെല്ലാം പഠിച്ചുവോ ആ പഠിച്ചതിനെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്ന ഒരവസരമാണ് യഥാർത്ഥത്തിൽ പരീക്ഷ. അല്ലാതെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കാൻ വരുന്ന ഒരു ഭൂതമൊന്നും അല്ലല്ലോ. മറിച്ച് എനിക്ക് പഠിച്ചതെല്ലാം പ്രകടമാക്കാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടല്ലേ, എൻ്റെ പെർഫോമൻസിന് വേണ്ടി എനിക്കൊരു സ്റ്റേജ് കിട്ടല്ലേ. ശരിക്കും നമ്മളത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കേണ്ട കാര്യമാണ്. അഥവാ പരീക്ഷ സമയത്ത് നമുക്ക് ഭയം ഉണ്ടാകുന്നെങ്കിൽ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്നു അർത്ഥം തീർച്ചയായിട്ടും പ്രിപ്പറേഷൻ നമ്മൾ ശരിയായിട്ട് ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ മേലെ വിശ്വാസമില്ല, ആത്മവിശ്വാസമില്ല. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയം ഉണ്ടാവില്ല. ഞാൻ ശരിയായിട്ട് ഞാൻ ചെയ്യേണ്ട കർത്തവ്യം, ഡ്യൂട്ടി, എൻ്റെ കർത്തവ്യം, എൻ്റെ പരിശ്രമം ഞാൻ ചെയ്യേണ്ട അളവിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഒരിക്കലും ഭയം ഉണ്ടാവില്ല. ഇതെൻ്റെ സ്വന്തം അനുഭവം കൂടിയാണ്. എനിക്കിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്, പരീക്ഷകൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പരീക്ഷകളിൽ എനിക്ക് ഒരിക്കലും ഭയം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും 10-ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന സമയം എനിക്കിപ്പോഴും അറിയാം, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരവസ്ഥയായിരുന്നു. ബാക്കി എല്ലാവരെയും ഞാനിങ്ങനെ നോക്കുമായിരുന്നു, എല്ലാവരുടെയും മുഖം ടെൻഷൻ കൊണ്ട്, പിരിമുറുക്കം കൊണ്ട്, എല്ലാവരും അവിടെ ഇവിടെയും പറയുകയും ചെയ്യും, പരീക്ഷ 10-ാം ക്ലാസ് അല്ലേ, ടെൻഷൻ ഇല്ലാത്ത കുട്ടികളെ കൂടി ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും അത് പറഞ്ഞു പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഇത്രയും ലാഘവത്വത്തോടുകൂടി, ബാക്കി എല്ലാ പരീക്ഷകളും എഴുതുന്ന ലാഘവത്വത്തോടുകൂടി തന്നെ 10-ാം ക്ലാസ്സിലെ പരീക്ഷ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരീക്ഷകളിൽ എനിക്ക് ഭയം ഉണ്ടായിട്ടേ ഇല്ല. കാരണം എനിക്ക് വളരെ സന്തോഷമായിരുന്നു, എന്ത് പഠിച്ചോ അത് എഴുതാനുള്ള അവസരം കിട്ടുകയാണ്. നമുക്ക് പഠിച്ചത് പ്രാക്ടിക്കലി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടുകയാണ്. ആ ഒരു ബോധം ആ സമയത്തെ ഉണ്ടായിരുന്നു. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷകളിൽ നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേർക്ക് ഒരേപോലുള്ള മാർക്ക് തീർച്ചയായിട്ടും കിട്ടില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽസാണ്.
ഓരോരുത്തരും അവരവരാണ്. ഓരോരുത്തരിലും തീർച്ചയായിട്ടും അവരവരുടെ വേവ് ലെങ്തിൽ വ്യത്യാസമുണ്ട്, നമ്മുടെ കഴിവുകളിൽ വ്യത്യാസമുണ്ട് അല്ലേ. പഠിക്കുന്നത് ഒരേ പാഠമാണെങ്കിലും കഴിവുകളിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിനനുസരിച്ച് തീർച്ചയായിട്ടും മാർക്കിലും ഏറ്റക്കുറിച്ചിലുകൾ അവശ്യം ഉണ്ടായിരിക്കും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ഈ വസ്തുതകളെ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കണം, അംഗീകരിക്കണം. അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. മാത്രമല്ല, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ കാര്യത്തിൽ ടു മച്ച് ടെൻഷൻ നമുക്ക് എടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. മക്കൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം, തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം. അവർക്ക് സ്ഥൂലമായിട്ട്, അതായത് അവരുടെ പരിപാലനയ്ക്ക്, ശാരീരികമായ അവരുടെ ആവശ്യകതകളെ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ അവരുടെ ആത്മീയമായ അഥവാ മാനസികമായ വികാസത്തിന് വേണ്ടുന്ന പാലന കൂടി തീർച്ചയായിട്ടും കുട്ടിക്കാലം മുതൽ നമ്മൾ കൊടുക്കുക തന്നെ വേണം. പണ്ട് നമ്മൾ മുത്തശ്ശിമാരിൽ നിന്നൊക്കെ കേട്ടിട്ടില്ലേ, നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, വീടുകളിലെ കുട്ടികൾക്ക്, പണ്ട്, ഇന്നത്തെ കാര്യമല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, തലമുറകൾക്ക് മുമ്പ് മുത്തശ്ശിമാരിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് രാവിലെ എഴുന്നേറ്റ് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കഴുകി ഏതെങ്കിലും ആത്മീയ ഗ്രന്ഥം പഠിക്കാതെ, ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യാതെ കുടിക്കാൻ വെള്ളം പോലും വീടുകളിൽ കൊടുക്കുമായിരുന്നില്ലേ പറയും. അപ്പം അങ്ങനെ ഒരു ചിട്ടയോടുകൂടിയ ജീവിതം എല്ലാവർക്കും ഉണ്ടായിരുന്നു, മുതിർന്നവർക്കും ഉണ്ടായിരുന്നു, കുട്ടികൾക്കും ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല, ഇന്നിപ്പോൾ കുട്ടികൾ ധ്യാനിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ടൊരു ബന്ധം ഈശ്വരനുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക, തൻ്റെ വിൽ പവർ ഇൻക്രീസ് ചെയ്യാൻ ആ മാനുഷിക ശക്തിയുമായിട്ടൊരു കൂട്ടുകെട്ട്, ഒരു ലിങ്ക് നിലനിർത്തുക, അതിനുള്ള ബോധം കുട്ടികൾക്കുണ്ടാകണമെങ്കിൽ അച്ഛനമ്മമാർ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം. അല്ലേ, മോനെ നീ പോയിട്ട് വിളക്ക് കൊളുത്തിക്കൊള്ളൂ, അല്ലെ മോളെ നീ പോയി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അച്ഛനും അമ്മയും കുട്ടികളും ഒരുമിച്ചിരുന്ന് അത് രാവിലെ സമയമാകട്ടെ സന്ധ്യാസമയമാകട്ടെ കുറച്ച് സമയം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യാൻ തീർച്ചയായിട്ടും അതിനുള്ള സമയം കണ്ടെത്തണം. കാരണം ആ സമയത്ത് ഒന്ന് റീചാർജിങ് നടക്കുകയാണ്, മറ്റൊന്ന് നമ്മുടെ മനസ്സിൻ്റെ ഫയൽ സിസ്റ്റം നമ്മുടെ മനസ്സിലെ ഫയൽ സിസ്റ്റം ക്ലീൻ ചെയ്യണം. കാരണം മനസ്സൊരു അലമാര പോലെയല്ലേ, അതിലും ക്ലീനിങ് വേണം. നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കണമെങ്കിൽ, ഏകാഗ്രത വർദ്ധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ അവശ്യം ചെയ്യണം. ഒരു അലമാര പോലും നോക്കൂ, നമ്മൾ സാധനം കൊണ്ടുപോയി ഡംപ് ചെയ്യുക ഡംപ് ചെയ്യുക ഡംപ് ചെയ്യുക, ക്ലീനിങ്ങേ ഇല്ല. അപ്പോൾ അവശ്യ സമയത്ത് നമുക്കൊരു സാധനം തിരഞ്ഞാൽ കിട്ടൂ? അതേ അവസ്ഥയല്ലേ നമ്മുടെ മനസ്സിൻ്റെയും. നമ്മുടെ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, സൈലൻസിലേക്ക് നമ്മൾ പോകും തോറും, മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഫയലിംഗ് സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ, ക്ലീൻ ചെയ്യാൻ, നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് അച്ഛനും അമ്മയും മക്കളും ഒരേപോലെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ കുട്ടികൾ പ്രാർത്ഥിച്ചോളൂ, എനിക്ക് സമയമില്ല, എനിക്ക് സീരിയൽ കാണണം, അല്ലെങ്കിൽ അച്ഛന് ബിസിയാണ്, മറ്റ് കാര്യങ്ങളുണ്ട്, ഈ രീതിയിൽ മാതാപിതാക്കൾ ഒരിക്കലും കുട്ടികളെ, നിങ്ങൾ ചെയ്യണം, കുട്ടികൾ ചെയ്യണം എന്നുള്ളതല്ല. ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് മത്സരങ്ങൾ, അത് കലാപരമായിട്ടുള്ള മത്സരങ്ങളാകട്ടെ, കായിക മത്സരങ്ങളാകട്ടെ, നൃത്തം, സംഗീതം, ചിത്രരചന തുടങ്ങിയ കലാപരമായ മത്സരങ്ങൾ, മറ്റൊന്നാണ് കായിക മത്സരങ്ങൾ, കളികൾ. ഈ രണ്ട് രംഗങ്ങളിലും മത്സരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന മത്സരാർത്ഥികളുടെ പിരിമുറുക്കം, മത്സരത്തിന് വേണ്ടി എപ്പം മുതൽ പ്രയത്നം ആരംഭിക്കുന്നോ, അഭ്യാസം തുടങ്ങുന്നോ, ആ അഭ്യാസ കാലഘട്ടം മുഴുവൻ ടെൻഷനിൽ, ഇന്ന ഡേറ്റിൽ മത്സരമാണ്, മത്സരത്തിൽ എനിക്ക് ജയിക്കണം, പ്രൈസ് കിട്ടുമോ ഇല്ലയോ, അതിലെ വിജയത്തിലെത്തുമോ ഇല്ലയോ, കുട്ടികളുടെ ടെൻഷൻ, മത്സരിക്കുന്നവരുടെ, മത്സരത്തിന് കുട്ടികളെ തയ്യാറാക്കുന്ന അധ്യാപകരുടെ, കോച്ചിങ് നൽകുന്നവരുടെ, മാതാപിതാക്കളുടെ എത്ര പേരുടെ മാനസിക പിരിമുറുക്കം, എത്ര സമ്മർദ്ദമാണ്. സമ്മർദ്ദം കൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ തന്നെയാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കലാരംഗത്താകട്ടെ കായിക രംഗത്താകട്ടെ, നമ്മളൊരു മത്സരത്തിന് തയ്യാറാകുന്ന സമയത്ത് കേവലം മത്സരം എന്നുള്ളത് മാത്രമല്ലല്ലോ, ഒരു കല അല്ലെങ്കിൽ കായിക രംഗത്ത് നമ്മൾ അഭ്യാസം നടത്തുമ്പോൾ അവിടെ നമ്മളൊരു കല പഠിക്കുകയല്ലേ, ഒരു കല നമ്മൾ സ്വായത്തമാക്കുകയല്ലേ. അത് കളികളിലാണെങ്കിലും ഒരു കളിയിലും നമ്മൾ പ്രാവീണ്യം നേടുകയാണ്, അത് പലപ്പോഴും നമ്മൾ മറന്നുപോവാണ്. മത്സര സമയത്ത് ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ, പക്ഷേ ഈ ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ മറന്നുപോവാണ്.
അപ്പം നൃത്താകട്ടെ സംഗീതമാകട്ടെ അത് മത്സരിച്ച് പ്രൈസ് വാങ്ങിയാൽ അല്ലെങ്കിൽ പ്രൈസ് കിട്ടിയാൽ മാത്രമേ ഞാൻ നർത്തകിയാകുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ നല്ല ഒരു പാട്ടുകാരനാകുന്നുള്ളൂ എന്നില്ലല്ലോ. നമുക്കിന്നും അറിയാം, ഇന്ന് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ നിങ്ങൾ നോക്കിക്കോളൂ, യാതൊരു സ്റ്റേജുകളിലും മത്സരിക്കാത്ത എത്രയോ പേര് വളരെ നല്ല രീതിയിൽ പാട്ട് പാടുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് പാട്ട് പാടാനുള്ള അവരുടെ കഴിവ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവർക്ക് പറ്റിയില്ല എന്നതുകൊണ്ട് അവരെ പാട്ടുകാർ അല്ല എന്ന് പറഞ്ഞിട്ട് ആരും മാറ്റി നിർത്തിയിട്ടില്ല. ഇന്ന് ഗായകരംഗത്ത് ഉള്ള മിടുക്കന്മാരായിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ഗാനഗന്ധർവന്മാരെന്ന് നമ്മൾ അറിയപ്പെടുന്നവരെല്ലാവരും തന്നെ മത്സരത്തിൽ ജയിച്ചു വന്നവർ മാത്രമായിരുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ കലകൾ കേവലം മത്സരിക്കാനുള്ളതല്ല, കല ആസ്വദിക്കാനുള്ളതാണ്, അതിൽ പ്രാവീണ്യം നേടാനുള്ളതാണ്. ആ കല നമ്മൾ പഠിക്കുമ്പോൾ അത് നൃത്താകട്ടെ സംഗീതമാകട്ടെ അല്ലെങ്കിൽ ഏത് കളികളായിക്കോട്ടെ, കായിക രംഗത്തിൻ്റെ വിഷയം നമ്മളെടുത്താലും അവയെല്ലാം നമ്മൾ അതിൻ്റെ അഭ്യാസ കാലഘട്ടം അതിനെ ആസ്വദിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ്. അതുപോലെ നമ്മളോടൊപ്പം ആരെല്ലാം കളിക്കുന്നോ, ആരെല്ലാം മത്സരത്തിലേക്ക് വേണ്ടി തയ്യാറാകുന്നോ, അഭ്യാസത്തിൽ നമ്മുടെ കൂടെയുള്ളവരോടും ആരോഗ്യകരമായിട്ടുള്ള ഒരു സമീപനം നമുക്കുണ്ടാകണം. അവരും കളിക്കട്ടെ, അവരും പഠിക്കട്ടെ, അവരും അവരുടെ പെർഫോമൻസ് പ്രകടനം കാഴ്ചവെക്കട്ടെ, ഏറ്റവും നല്ല പെർഫോമൻസിന് അംഗീകാരം കിട്ടട്ടെ. അത് ആർക്ക് ഏറ്റവും നല്ല പെർഫോമൻസിന് അംഗീകാരം കിട്ടിയോ അവരെ അംഗീകരിക്കാനുള്ള മനസ്സ് മത്സരാർത്ഥികളായി നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വ്യവഹാരം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. ഒരു കളിയിൽ രണ്ട് ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ജയിക്കാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും അറിയാം. ജയം ഒരാൾക്കാവും, ഒരാൾക്ക് തോൽവി ഉണ്ടാവും. പക്ഷേ ആര് ജയിച്ചുവോ അവരെ അഭിനന്ദിക്കാനുള്ള ഒരു മനസ്സ്, അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ, അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ, അവരുടെ കഴിവിനും പ്രാവീണ്യത്തിനെയും അംഗീകരിക്കാനും ആദരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ സക്സസ്. അതാണ് ജീവിതത്തിൻ്റെ, അതിൽ ജയിക്കാൻ പറ്റാത്ത നമുക്ക് ജീവിതത്തിൽ എവിടെയും ജയിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും വലിയ കല എന്ന് പറയുന്നത് പെരുമാറ്റ കലയാണ് അല്ലേ. മത്സരത്തിൽ പ്രൈസ് കിട്ടി അതൊരു വിഷയം, എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഫസ്റ്റ് വാങ്ങി. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്താണ്? പെരുമാറ്റത്തിൽ ജയിക്കുക എന്നുള്ളതാണ്. രണ്ടുപേര് മത്സരിച്ചതിൽ ഒരാൾ തോറ്റു, ഒരാൾ ജയിച്ചു, പക്ഷെ ആ ജയിച്ചാളെ അഭിനന്ദിക്കാനുള്ള ഒരു നല്ല മനസ്സോടുകൂടി, അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുക, ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുക എന്നുള്ളതല്ല, കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് ഉള്ളുകൊണ്ട് അവരെ അഭിനന്ദിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ, ആ ശ്രേഷ്ഠമായ മനോഭാവം ഉള്ളൊരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ജയിക്കാൻ പറ്റും. ഒരു പക്ഷേ ഈ മത്സരത്തിൽ തോറ്റുപോയിട്ടുണ്ടാവാം, പക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ മത്സരങ്ങളിലും, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന ഓരോ പരീക്ഷണങ്ങളിലും ജയിക്കാൻ കഴിയും. അതുകൊണ്ട് പെരുമാറ്റ കലയാണ് നമുക്ക് ജീവിതത്തിൽ, പെരുമാറ്റ കലയിലാണ് നമുക്ക് ജീവിതത്തിൽ ആദ്യം വിജയം നേടേണ്ടത്. അതുമാത്രമല്ല, മറ്റൊന്ന് നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. വിജയത്തിലേക്ക് പോകാൻ നമ്മളെ പരാജയങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള പരാജയങ്ങൾ എപ്പോഴെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാൽ അതിലെല്ലാം ലേണിങ്ങാണ്, പഠനമാണ്, ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടുകയാണ്. പണ്ട് കണ്ടുപിടുത്തം നടത്തുമ്പോൾ പറയില്ലേ, എഡിസൺ തന്നെ ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത് എത്രയോ തവണ പരീക്ഷിച്ച് അനവധി പരാജയങ്ങളുണ്ടായി. പക്ഷെ അദ്ദേഹം പ്രയത്നം ഉപേക്ഷിച്ചില്ലേ? ആ പ്രയത്നം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നത് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല അല്ലേ. അപ്പം അതേപോലെ നമ്മളും ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു ഒരു മത്സരത്തിൽ, അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് നമ്മുടെ പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്, നമ്മളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ അത് സഹായിക്കും. കാരണം പരാജയം ഉണ്ടാകുമ്പോഴേ നമ്മൾ പുനർചിന്തനം ചെയ്യുള്ളൂ, എനിക്ക് എവിടെയാ പിഴവ് പറ്റിയത്, എവിടെയാ തിരുത്തൽ കൊണ്ടുവരേണ്ടത്, എവിടെയാണ് കറക്ഷൻസ് ചെയ്യേണ്ടത്. ജയിച്ച് പോകുമ്പോൾ ജയം ഒരുപക്ഷെ നമ്മളെ അഹങ്കാരിയാക്കി മാറ്റാം. കേവലം വിജയത്തിൻ്റെ അഹംഭാവത്തിൽ ഞാൻ ജയിച്ചു, എൻ്റെ കഴിവ്, ആ അഹങ്കാരത്തിൽ പോയാൽ ഒരുപക്ഷെ അധപതനവും സംഭവിക്കാം. അതേസമയം പരാജയത്തിൻ്റെ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കും, ഈശ്വരിലേക്ക് തിരിഞ്ഞു നോക്കും അല്ലേ, മറ്റുള്ളവരിലേക്കും തിരിഞ്ഞു നോക്കും. അതേസമയം വിജയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കഴിവെന്ന് മാത്രം വിചാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ വിജയത്തെ സദാകാലത്തേക്ക് നിലനിർത്താൻ പറ്റില്ല. അതുകൊണ്ട് വിജയത്തിനും
വിജയം നമുക്ക് ലഭിക്കുമ്പോഴും നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. വിജയത്തിൻ്റെ പടവുകളിൽ നമ്മളെ എത്തിച്ചത് ആരെല്ലാമാണ്? ആരുടെയെല്ലാം കൈകളുണ്ട്? എത്ര പേരുടെ പ്രയത്നമുണ്ട്? എത്ര പേരുടെ പ്രാർത്ഥനകളുണ്ട്? ഇത്രയും പ്രയത്നവും പ്രാർത്ഥനയും ചേരുന്നതാണ് എൻ്റെ വിജയം. അതിനുപരി സർവശക്തിവാൻ, ആ സർവശക്തിവാൻ്റെ ആശീർവാദം, ഇതെല്ലാം ചേരുന്നതാണ് എൻ്റെ വിജയം. ആ രീതിയിൽ വിജയത്തെ സ്വീകരിക്കുമ്പോൾ മാത്രമേ ആ വിജയത്തെ സദാകാലത്തേക്ക് നമുക്ക് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ആ വിജയത്തിൻ്റെ മാധുര്യം നമുക്ക് നുകരാൻ കഴിയുള്ളൂ. എൻ്റെ വിജയം എന്നുള്ള അഹംഭാവത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ ആ ഞാനെന്ന ഭാവം, എൻ്റേതെന്ന ഭാവം ഒരുപക്ഷെ നാളെ നമ്മളെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകാനും കാരണമായിട്ട് തീരും. അതുകൊണ്ട് പരാജയം ഒരിക്കലും ജീവിതത്തിൻ്റെ പരാജയമാകുന്നില്ല, കേവലം കളിയുടെ മാത്രം പരാജയമാണ്, ആ മത്സരത്തിൻ്റെ മാത്രം പരാജയമാണ്, ബാക്കി വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കവുമാണ്. ആ രീതിയിൽ നമുക്കതിനെ പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോടുകൂടി സ്വീകരിക്കാൻ കഴിയണം. ഓം ശാന്തി. ജയപരാജയങ്ങൾ ജീവിതത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. വിജയം സ്വീകരിക്കുന്നത് പോലെ പരാജയത്തെ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിലും പരാജയം വലിയൊരു ദുരന്തമാണെന്ന് കണക്കാക്കാതെ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കണം. ഇനി ഇന്നത്തെ പ്രയോഗശാല. ഇന്നത്തെ പ്രയോഗശാലയിൽ നമുക്ക് നമ്മുടെ പരാജയത്തിൻ്റെ കണക്കെടുക്കുന്ന ശീലങ്ങളെ മാറ്റി പരാജയത്തിന് പിന്നിൽ എനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു, എന്തൊക്കെ പഠിക്കാൻ കഴിഞ്ഞു, എന്തെല്ലാം പ്രാപ്തികൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു, പ്രാപ്തികളുടെ ലിസ്റ്റ് എടുക്കുന്നവരായിരിക്കണം നമ്മൾ. ഒരിക്കലും അപ്രാപ്തികളുടെ ലിസ്റ്റ് കൊണ്ട് നടക്കുന്നവരായിരിക്കരുത്. കാരണം അപ്രാപ്തികളുടെ ലിസ്റ്റ്, പരാജയങ്ങളുടെ ലിസ്റ്റാണ് നമ്മളുടെ കയ്യിലെങ്കിൽ അത് നമ്മളെ അസന്തുഷ്ടരാക്കും. അതേസമയം പ്രാപ്തികൾ, എനിക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി, നന്മകളുണ്ടായി, എനിക്ക് എന്തൊക്കെ പഠിക്കാൻ കഴിഞ്ഞു, ഈ ലിസ്റ്റ് എടുക്കുന്നവരായിട്ട് മാറുകയാണെങ്കിൽ നമുക്കെപ്പോഴും ജീവിതത്തിൽ സന്തുഷ്ടതയുണ്ടാകും. അപ്പോഴാണ് പരാജയം പോലും നമുക്ക് വിജയത്തിൻ്റെ ചവിട്ടുപടിയായിട്ട് മാറണേ. ഒരു മത്സരത്തിലാകട്ടെ, ഒരു പരീക്ഷയിലാകട്ടെ, നമ്മൾ ഒരുപക്ഷെ തോറ്റുപോയാൽ കേവലം ആ പരീക്ഷ എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമുള്ള തോൽവിയാണ്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിനെ നിരാശയിലേക്ക് കൊണ്ടുപോയി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ തോറ്റുപോകരുത്. കാരണം മനസ്സുകൊണ്ട് നമ്മൾ തോൽക്കരുത്, വിചാരങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ തോൽപ്പിക്കരുത്. മത്സരത്തിൽ മാത്രമേ തോറ്റുള്ളൂ, ജീവിതത്തിൽ ഒരിക്കലും തോറ്റിട്ടില്ല. ഈ രീതിയിൽ തോൽവിയിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മളിത് ചിന്തിക്കണം. ഒരു മത്സരത്തിൽ തന്നെ നമ്മൾ പങ്കെടുക്കാൻ പോകുമ്പോൾ എനിക്ക് അതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി, എത്ര പേരെ എത്ര പേരെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു, എത്ര പേരുടെ കഴിവുകൾ കാണാനുള്ള അവസരം ഉണ്ടായി, എനിക്ക് എൻ്റെ തന്നെ കഴിവുകളെ എത്ര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു, അഭ്യാസത്തിലൂടെ എനിക്ക് എത്രത്തോളം ആയിത്തീരാൻ കഴിഞ്ഞു, ഈ രീതിയിലുള്ള പോസിറ്റീവ് കണക്കെടുപ്പ് ചെയ്യുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറണം. അത് ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും, വീട്ടമ്മയിൽ നിന്ന് തുടങ്ങി, ഈവൻ നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ പോലും, വീട്ടമ്മയിൽ നിന്ന് തുടങ്ങി എത്ര വലിയ പദവിയിലിരിക്കുന്നവരാണെങ്കിലും ഈ രീതിയിൽ നമ്മൾ പ്രാപ്തികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കും, നമുക്ക് ജീവിതത്തെ എപ്പോഴും സന്തുഷ്ടമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ മുന്നിൽ ഒരു പരീക്ഷയോ മത്സരമോ വരുമ്പോൾ ആ സമയത്തുള്ള നമ്മുടെ മാനസിക തയ്യാറെടുപ്പാണ് പരമപ്രധാനം. ഇന്നത്തെ ധ്യാനാനുഭൂതിയിൽ നമുക്ക് അത്തരമൊരു പരിശീലനം ചെയ്യാം. ഇന്ന് ഞാൻ പഠിച്ചത് പ്രകടിപ്പിക്കാനായി ഒരവസരം എനിക്ക് ലഭിക്കുകയാണ്. എൻ്റെ അഭ്യാസത്തെയും കഴിവുകളെയും പുറത്ത് കാണിക്കാനായി ഒരവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ പരീക്ഷയിൽ ഞാൻ വളരെ നല്ല രീതിയിൽ വിജയശ്രീ ലാളിതനായി തിരിച്ചു വരും.
ഏറ്റവും നല്ല പ്രകടനം ഞാൻ കാഴ്ചവെക്കും. ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കും. എന്നോടൊപ്പം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഞാൻ ഉന്മേഷ ഉത്സാഹം നൽകും. എൻ്റെ മനസ്സിൻ്റെ സ്ക്രീനിൽ മത്സരരംഗം ഞാൻ കാണുകയാണ്. വളരെ ഭാരരഹിതമായ മനസ്സോടുകൂടി, പൂർണ്ണ ഏകാഗ്രതയോടുകൂടി എൻ്റെ മുന്നിൽ ഈ മത്സരം വളരെ വളരെ ലാഘവത്വത്തോടുകൂടി നടക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. എല്ലാ വ്യക്തികളും സ്നേഹത്തോടുകൂടി എനിക്ക് സഹയോഗം നൽകും. എല്ലാവരിൽ നിന്നും എനിക്ക് പോസിറ്റീവായ പ്രതികരണം ലഭിക്കും. ഞാൻ വിജയിയാണ്, വിജയിയാണ്, വിജയിയാണ്. ഓം ശാന്തി, ശാന്തി, ശാന്തി. പരീക്ഷകൾ എന്തിനാണ് എന്ന് നമുക്ക് ഭഗവാൻ മനസ്സിലാക്കി തരുന്നു ശ്രീമതത്തിലൂടെ. വിദ്യാഭ്യാസം പരീക്ഷയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കരുതെന്നും വിദ്യ വ്യക്തിത്വ വികാസത്തിന്റെ മൂലധനമാണെന്നും നമ്മൾ ഇന്ന് മനസ്സിലാക്കി. കലാകായിക രംഗങ്ങളിലും ടെൻഷൻ കുറയ്ക്കുവാൻ ആത്മീയ ചിന്തകൾ നമ്മെ സഹായിക്കും. ജീവിതത്തെ തന്നെ കലാപൂർണമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. ഇനി വീണ്ടും അടുത്ത ഭാഗത്തിൽ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ഐ shivajyothimedia@gmail.com. ഈ പരിപാടി നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.